മയക്കുമരുന്ന് കേസിലെ തൊണ്ടിമുതൽ നശിപ്പിച്ചതിൽ പ്രതിയായ മന്ത്രി ആന്റണി രാജുവിനെതിരായ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിചാരണ തുടങ്ങാതെ കേസ് അനന്തമായി നീട്ടുന്നുവെന്ന് ആരോപിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും രജിസ്ട്രാർ ജനറലിനും പരാതി നൽകിയിട്ടുണ്ട്. എസ് രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. ആന്റണി രാജുവിനെതിരായ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദപ്രതിവാദമാണോ നടക്കുക, അതോ അതൊക്കെ പൂർത്തിയായ ശേഷം ഒരു ഉത്തരവിലേക്ക് കോടതി നീങ്ങുമോ? അഞ്ജിത, മോർണിംഗ്. ലഹരിക്കേസിൽ പ്രതിയായ വിദേശ പൗരനെ സഹായിക്കുന്നതിന് തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തി എന്നതാണ് മന്ത്രി ആന്റണി രാജുവിനെതിരായ കേസ്. 28 വർഷമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ തുടങ്ങിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും വന്നിരിക്കുന്ന ഒരു ആക്ഷേപവും വസ്തുതയും. ഈ വിഷയത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുന്നത്. മലയാളവേദി ചെയർമാൻ ജോർജ് വട്ടുകുളം നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. ഇതിൽ തന്നെ മജിസ്ട്രേറ്റ് കോടതിയോട് എത്രയും വേഗം വിചാരണ ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകണമെന്ന ഒരു ആവശ്യം ഉണ്ട്. ഇതോടൊപ്പം തന്നെ പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണം ഈ കേസിൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഹർജിക്കാരൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്, ഒരു ആവശ്യമായി നൽകിയിട്ടുണ്ട്. ഇതിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പ്രധാനമായും നടക്കുക. പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അടക്കമുള്ള വാദങ്ങളായിരിക്കും നടക്കുക. ഉത്തരവൊക്കെ പിന്നീടേ ഉണ്ടാവുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ വാദം നടക്കും. ഹർജിക്കാരനെ ആദ്യം കോടതി കേൾക്കും. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാടും കോടതി ആരായും. നേരത്തെ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഈ ഘട്ടത്തിലേക്ക് മാറ്റി വച്ചിട്ടുള്ളത്. നേരത്തെ ഈ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതടക്കം വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നു. 1994 വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ സംഭവത്തിനൊക്കെ ആധാരം. അന്ന് വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു, പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയത്. വിചാരണ കോടതി ഈ പ്രതിക്ക്, ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള പ്രതിക്ക്, 10 വർഷം തടവടക്കം വിധിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെയുള്ള അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ എത്തിയ ഘട്ടത്തിലാണ് ഇതിൽ പിന്നീട് ശിക്ഷാവിധി മാറ്റുകയൊക്കെ ചെയ്തത്.